അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാനം ഒബ്സർവേഷൻ ടവറിൻ്റെ അടുത്തെത്തി. ഇനി ഇതിൻ്റെയും മേലെ കുറച്ച് കയറാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചുതരാം. നമസ്കാരം, പ്രെനിയൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജനാദിനെ അവരെയൊക്കെ യാത്രയാക്കി, അവരിനി വേറെ എങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ മിക്കായ്ക്ക് മൈക്കയ്ക്ക് ബേർഡ്സിനെയും അല്ലെങ്കിൽ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിനി പോകുന്നത് ഇത് ഇവിടെ തന്നെ. നമ്മളിപ്പോൾ നല്ല ഹയർ എലിവേഷനിലാണ്, പക്ഷേ ഈ അപ്പാൽച്ചിയൻ മൗണ്ടെയിനിൽ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 6400 feet, 6400 feet ഹൈറ്റിലുള്ള ഒരു കിങ്സ്മാൻ ഡോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു 45 minutes ഡ്രൈവ് ആണത്. അധികം ദൂരമൊന്നുമില്ല, ഒരു 20 miles ഉള്ളൂ. പക്ഷെ നമ്മുടെ ചുരക്കെ കയറി പോകണം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകണേ. അവിടുന്ന് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 7 states നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ കരടിയൊക്കെ കാണാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി നോക്കുവാണ്. സ്മോക്കി മൗണ്ടൈൻസിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇത് നോക്കി, എന്ത് ഭംഗിയില അവര് മരത്തിനെ കൊണ്ട് വേലിയാക്കിയിരിക്കുന്നതെന്ന്. ഞാൻ ക്ലീമാൻസ് ടോമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അരുവി കണ്ടു. അപ്പൊ ഇവിടെ നിർത്തിയിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് റോഡരികില്, നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് ഒന്ന് കുറച്ചൊന്ന് എൻജോയ് ചെയ്തൊക്കെ പോകാൻ വേണ്ടിട്ട്. നല്ല വെള്ളാട്ടോ, നല്ല തണുപ്പ്. കുറച്ചു നേരം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലും കൈയൊക്കെ ഫ്രീസ് ആവും. പിന്നെ ഇവര് നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കോ പേപ്പറോ വേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. തണുപ്പില്ലേ? നല്ല കണ്ണാടി ചില്ല് പോലത്തെ വെള്ളം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ഒരാൾ കഷ്ടപ്പെട്ട് നല്ല തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജനാദിനും ഫാമിലിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റിയില്ല, ഉച്ചയ്ക്ക് ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ വഴിയിൽ നിർത്തിയിട്ട് കഴിക്കുകയാണ്. ബിരിയാണി കാണിച്ചേ. വേണ്ടോ? നല്ല മണമുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് തലശ്ശേരി ബിരിയാണി അല്ലേ? പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു നല്ല ഡ്രൈവിന് ശേഷം ഞങ്ങളിത് ഇവിടെ ക്ലീമൻസ് ഡോമിൽ എത്തി. ഇപ്പൊ സമയം 4:30 ആയി. അപ്പോൾ ഇപ്പോഴും നല്ല വെയിലാണ്. ഇവിടെ ഇപ്പൊ സൺസെറ്റ് ഏകദേശം ഒരു 7-8 കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷേ എന്തായാലും ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന്. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ചെറിയ വ്യൂ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒബ്സർവേഷൻ ടവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒബ്സർവേഷൻ ടവറിലേക്ക് നടക്കുകയാണ്. നല്ല കയറ്റമാണ് കേട്ടോ. ഇതേ കിതച്ചുകൊണ്ട് ഒരാൾ പിറകേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ ടവറിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ക്ലീമൻസ് ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 7 states നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ 7 states പരന്ന് കിടക്കുകയാണ്. മെയിനായിട്ട് ജോർജിയ, അലബാമ, നോർത്ത് കരോലിന, ടെന്നസി, വെർജീനിയ, ഇതുപോലെയുള്ള എല്ലാ സ്റ്റേറ്റ്സിലും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മൗണ്ടെയിൻ ആണ് ഈ സ്മോക്കി മൗണ്ടെയിൻസ്. സോ ഈ സ്മോക്കി മൗണ്ടെയിൻസിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ക്ലീമൻസ് ഡോം. അപ്പോൾ ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ്. നല്ല കയറ്റമാണ്. എവിടെ വേഗം നടക്ക്. എങ്ങനെയാണോ ഇത്ര സ്പീഡിൽ കയറി പോന്നേ.
നടന്നു കിടന്ന അവസാനം ദേവിടെ ഇരുന്നു. അങ്ങ് കാണുന്ന ആ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നിട്ടുള്ളത്. ഇനിയും എത്തിയിട്ടില്ല, കുറച്ച് പകുതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇഷ്ടംപോലെ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാനം ഒബ്സർവേഷൻ ടവറിൻ്റെ അടുത്തെത്തി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കയറാറുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു. ഇവിടെ ഒബ്സർവേഷൻ ടവറിന്റെ മുകളിലെത്തി. നമുക്ക് ഇവിടുന്ന് ഒരു 360 വ്യൂ, ഈ ഫുൾ മൗണ്ടെയ്ൻസ് ഇങ്ങനെ കാണാം. നല്ല കിടിലം വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒബ്സർവേഷൻ ടവറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോവാണ്. ഇത്രയും ദൂരം ഈ കുന്നൊക്കെ കയറി നടന്ന് വന്നത് എന്തായാലും വേസ്റ്റ് ആയിട്ടില്ല. നല്ല കിട്ടില്ലം വ്യൂ ആയിരുന്നു. ക്യാമറയിലത് എത്രമാത്രം ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചുറ്റും 360 degree വ്യൂ ഉണ്ട്. അവർ പറയുന്നത് നല്ല ക്ലൈമറ്റും നല്ല കാലാവസ്ഥയൊക്കെ ആയ സമയത്ത് എത്രയോ 500-600 മൈൽസ് ദൂരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന പറയുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മുടെ എയർ പൊല്യൂഷനൊക്കെ കാരണം ഒന്നും മര്യാദയ്ക്ക് ശരിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ സ്മോക്കി മൗണ്ടെയ്ൻസിന് ഇങ്ങനെ പേര് വരാൻ കാരണം ആ ഒരു ബ്ലൂ നിറത്തിലുള്ള മിസ്റ്റ് കാരണമാണെന്നൊക്കെ. സോ ആ മിസ്റ്റ് നമുക്ക് ശരിക്കും ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഫുള്ളൊരു ബ്ലൂയിഷ് ആയിട്ടാണ് ഈ മൗണ്ടെയ്ൻസ് ഉള്ളത് ചുറ്റും നോക്കിക്കഴിഞ്ഞാല്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.